ഇന്ത്യൻ ആരാധകരെ സംബന്ധിച്ച് ഏറ്റവും അഭിമാനവും ആവേശവും നൽകുന്ന വാർത്ത തന്നെയാണ് ഇന്നലെ എത്തിയത്. അണ്ടർ 19 ലോകകപ്പിൽ ഇന്ത്യക്ക് അഞ്ചാം കിരീടമാണ് ഇന്നലെ നേടുവാനായി സാധിച്ചത്. ഫൈനലിൽ രാജ്ബാവയുടെ ഓൾറൗണ്ട് മികവിലാണ് ഇന്ത്യയുടെ കൗമാരപ്പട കിരീടത്തിൽ ഒരിക്കൽ കൂടി മുത്തമിട്ടത്. ഇംഗ്ലണ്ടിനെ വെറും 189 റൺസിൽ ഒതുക്കുവാനായി ടീം ഇന്ത്യൻ ബൌളിംഗിന് സാധിച്ചു. മറുപടി ബാറ്റിംഗിൽ 6 വിക്കറ്റ് നഷ്ടത്തിലാണ് കഴിഞ്ഞ വർഷം ബംഗ്ലാദേശിന് മുൻപിൽ അടിയറവ് വെച്ച കിരീടം ടീം ഇന്ത്യ തിരിച്ചുപിടിച്ചത്. 5 വിക്കറ്റുകൾ എടുക്കുകയും അതേപോലെ തന്നെ ബാറ്റിംഗിൽ നിർണായകമായ 35 റൺസ് സംഭാവനയും ചെയ്ത രാജ്ബാവ തന്നെയാണ് മത്സരത്തിലെ താരമായി മാറിയത്. എന്തായാലും ഇന്ത്യൻ ആരാധകർക്ക് പുതിയൊരു ആവേശം നൽകുവാനായി ഇന്ത്യയുടെ പുതിയ കൗമാരപ്പടയ്ക്ക് സാധിച്ചിട്ടുണ്ട്. മറുഭാഗത്ത് ഇന്ന് ഇന്ത്യൻ സീനിയർ ടീം 1000 മത്സരങ്ങൾ തികയ്ക്കുന്ന ടീമായി മാറാൻ പോവുകയാണ്. വിൻഡീസിനെതിരായ ആദ്യ ഏകദിനത്തിന് ടീം ഇന്ത്യ തയ്യാറായി കഴിഞ്ഞു. കോവിഡ് പ്രതിസന്ധി സൃഷ്ടിച്ചെങ്കിലും പരമ്പരയുമായി മുൻപോട്ട് പോകുവാനായി തന്നെയാണ് ബോർഡിന്റെ തീരുമാനം. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം അഹമ്മദാബാദിൽ വെച്ചാണ് മത്സരം നടക്കുക. ഇനി ഇന്നത്തെ ഇന്ത്യയുടെ മത്സരത്തിനുള്ള പ്ലേയിംഗ് ഇലവനെ പരിഗണിക്കുകയാണെങ്കിൽ രോഹിത് ശർമ്മയ്ക്കൊപ്പം ഇഷൻ കിഷനായിരിക്കും ഓപ്പണിംഗിലേക്ക് എത്തുക എന്നാണ് ഏറ്റവും അവസാനം ലഭിക്കുന്ന റിപ്പോർട്ടിലും പറയുന്നത്. മധ്യനിരയിലേക്ക് ദീപക് ഹൂഡയെ ടീം ഇന്ത്യ പരിഗണിച്ചേക്കും. ഓപ്പണിംഗിന് ശേഷം വിരാട് കോഹ്ലി, ഋഷഭ് പന്ത്, സൂര്യകുമാർ യാദവ്, ദീപക് ഹൂഡ, വാഷിംഗ്ടൺ സുന്ദർ, ദീപക് ചഹർ, യുസ്വേന്ദ്ര ചഹൽ, മുഹമ്മദ് സിറാജ്, ഷാർദുൽ ഠാക്കൂർ എന്നിവരായിരിക്കും ഇന്നത്തെ മത്സരത്തിനുള്ള പ്ലേയിംഗ് ഇലവനിൽ ഉണ്ടാവുക. അപ്പോൾ ആവേശകരമായ മത്സരത്തിനായി കാത്തിരിക്കാം. ഇന്നത്തെ ജയം ആർക്കൊപ്പമായിരിക്കും? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക. ഒപ്പം തന്നെ ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചേക്കുക.